ഹലോ ഗൈസ് കുറച്ചു നാൾ മുമ്പ് നമ്മളൊരു തത്തക്കുഞ്ഞിനെ മേടിച്ചായിരുന്നു മേടിച്ചപ്പോൾ അവന് കാര്യമായി പപ്പും പൊടിയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ തോലൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഒരു പുതിയ കൂട്ടിലേക്ക് മാറ്റേണ്ടത് ഇപ്പോൾ അനിവാര്യമായിട്ടുണ്ട് മേടിച്ചപ്പോഴുള്ള വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും തമ്മിൽ ഒരു അറിയാം എന്നാലും ഇതവൻ തന്നെ ഇവനെ മേടിച്ച വീഡിയോയിൽ ഇവനെ പറ്റിയ പേരുകൾ സജസ്റ്റ് ചെയ്യാൻ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞായിരുന്നു എല്ലാവരും ഒരുപാട് നല്ല പേരുകൾ സജസ്റ്റ് ചെയ്തു പക്ഷേ ഇവനൊരു പേരിലിടാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു പേര് സെലക്ട് ചെയ്തു തുട്ടുതത്ത എന്നാണ് ഇവന്റെ പേര് നമ്മൾ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കൊടുത്ത് വളർത്തുന്നത് കാരണം നമ്മളുമായിട്ട് നല്ല പേടിയൊന്നുമില്ലാതെ നല്ല ഇണക്കത്തിലാണ് ആള് എന്നാലും ഇതുവരെ പറക്കാൻ പഠിച്ചിട്ടില്ല ഇവനെ നമുക്ക് വിശ്വസിച്ച് പുറത്തു കൊണ്ടേ വയ്ക്കാൻ പറ്റില്ല കാരണം പറക്കാൻ പ്രായമായതിനാൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം എത്രയൊക്കെ ഇണങ്ങിയെന്ന് പറഞ്ഞാലും അവനെ പുറത്തിറക്കുമ്പോൾ നമ്മുടെ അപ്രതീക്ഷിതമായ ചലനം മൂലം അവൻ പേടിച്ച് ആ പേടി കാരണം പറന്നങ്ങാനും പോയി കഴിഞ്ഞാൽ വല്ല കാക്കയുടെയും വായിപ്പോയിരിക്കും അതുകൊണ്ട് ഇവനെ വളരെ സൂക്ഷിച്ചു വേണം ഇനി പുറത്തിറക്കാൻ ജനനം മുതൽ കൂട്ടിലായത് കാരണം പുറം ലോകമായി ഇവനൊരു പരിചയവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആപത്തുകൾ ഇവനെ കാത്തിരിക്കപ്പെട്ടുണ്ട് അതിൽ നിന്നൊരു കവചം തീർക്കാനാണ് നമ്മൾ ഈ കൂട് ഇവനെ സമ്മാനിച്ചത് സോ ഗൈസ് നിങ്ങൾക്ക് ഒരു തത്തനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇണങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ചെറുപ്പത്തിലേ മേടിച്ച് ഹാൻഡ് ഫീഡ് ചെയ്ത് ഇതുപോലെ വളർത്തുക പിന്നെ തത്ത ഇണങ്ങിയെന്ന് വെച്ച് പുറത്തു കൊണ്ടേ കളിപ്പിക്കാൻ നിന്നാൽ തത്ത തത്ത പാട്ടിന് പോകും ഇവനെ നമ്മൾ കുറച്ചു നാളായി സീഡ് മിക്സ് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്തായിരുന്നു അവൻ ചെറുതായിട്ട് അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് സീഡ് മിക്സ് കഴിക്കുന്നു എന്ന് കരുതി നമ്മൾ ഹാൻഡ് ീഡിങ് ഫോർമുല നിർത്തിയിട്ടുമില്ല ഒറ്റയടിക്ക് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നിർത്തി കഴിഞ്ഞാൽ ബേർഡ് നന്നായി ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട് കുറച്ചു സമയം അവന്റെ കൂട്ടിൽ വെച്ച് അവനോട് സമയം പങ്കിട്ട ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് അതിനു മുൻപായി അവന്റെ കൂട് കുറച്ചും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ചുറ്റും കേബിൾ ടൈ അടിക്കാൻ പോവുകയാണ് പിന്നെ കേബിൾ ടൈ മേടിക്കാനായി വണ്ടിയും എടുത്ത് കടയിൽ പോയി സാധനം മേടിച്ച ശേഷം തിരിച്ചു വന്നു വീട്ടിൽ വന്ന ശേഷം നമ്മൾ എല്ലാ ജോയിന്റിലും ഓരോ കേബിൾ ടൈ വെച്ച് കെട്ടി കൂടിന് നന്നായി ബലം കൂട്ടിയിട്ടുണ്ട് കേബിൾ ടൈ ഇല്ലാതെ തന്നെ കൂട് നല്ല സ്ട്രോങ് ആയിരുന്നു പിന്നെ എന്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ കേബിൾ ടൈം കൂടി ഇട്ടത് ഇനി പൂച്ച എങ്ങാനും വന്ന് മാന്തിയാൽ കൂട് പൊളിഞ്ഞു പോകരുതല്ലോ എല്ലാ മുക്കിലും മൂലയിലും ഞാൻ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടുണ്ട് കെട്ടുകമ്പിയാണ് സാധാരണ ഉപയോഗിക്കാറ് പക്ഷെ അത് ഉപയോഗിച്ചാൽ ബേഡിന്റെ ശരീരത്തിൽ കൊള്ളുകയും മുറിവ് സംഭവിക്കുകയും ചെയ്യുന്നതു കാരണം അത് ഉപയോഗിച്ചിട്ടില്ല ബാക്കി വന്ന കേബിൾ ടൈയുടെ ഭാഗങ്ങളെല്ലാം നമ്മളൊരു കത്തി ഉപയോഗിച്ച് മുറിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ആട്ടുംകൂടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് തത്തക്കൂടം തൂക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ അവർക്കും മീണ്ടിയും പറഞ്ഞിരിക്കലോ ഒരു വലിയ കയർ ഉപയോഗിച്ച് ഞാൻ കൂടിന്റെ മേളിൽ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് മേളിൽ ഷീറ്റ് ഇട്ട് തന്റെ പർലിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ കയർ കെട്ടിയെടുത്തിരിക്കുന്നത് ബലം അധികമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പ്ലാസ്റ്റിക്കിന് ഒരു വലിയ കയറാണ് എടുത്തിരിക്കുന്നത് ബാക്കി വന്ന കയറ് ഞാൻ ഇതുപോലെ മുറിച്ചു മാറ്റുന്നുണ്ട് മുറിക്കുന്ന അറിവാളിന് ഒട്ടും മൂർച്ഛല്ലാത്തത് കാരണം ഞാൻ ഒരുപാട് സമയം എടുത്താണ് അത് മുറിച്ചു മാറ്റിയത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞെക്കുക ഷെയർ ചെയ്യുക ടൊട്ടു തത്തയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ തത്തയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമന്റ് ബോക്സിൽ അറിയിക്കുക കയറ് കെട്ടിയപ്പോൾ കൂടിന് ചെറിയൊരു ചരിവുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ആണി അടിച്ച് അതിൽ തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോഴതാ പിന്നെയും പ്രൊട്ടക്ഷൻ കൂടി ആണിയിലും കയറിലുമാണ് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത് വെറുതെ അല്ലെന്ന് ചിലരെങ്കിലും ഇതുവഴി എനിക്ക് ബോധിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ആണി അടിച്ചും കയർ കെട്ടിയും നമ്മുടെ കൂട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തത്തയുടെ പുതിയ കൂട്ടിൽ നമ്മൾ തീറ്റയും വെള്ളവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൂട്ടുത പറക്കുന്നതും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നതുമായുള്ള ഒരുപാട് വീഡിയോകൾ വരാനുണ്ട് സോ സ്റ്റേ ട്യൂ ഉണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ